ഇപ്പോൾ നമ്മുടെ സിനിമാ രംഗത്തുള്ള പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഒരു നല്ലൊരു സിനിമ എടുക്കുക എടുത്താൽ മാത്രം പോരാ, അതിനെ നന്നായിട്ട് മാർക്കറ്റ്, മറ്റേതൊരു പ്രോഡക്റ്റും പോലെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു സാറിൻ്റെ ഇത്തരത്തിലുള്ളൊരു സിനിമ മാർക്കറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഉണ്ട്. നമ്മൾ അതിൻ്റെ ഒരു തന്ത്രമായിട്ടാണ് ഞാൻ ഈ പാട്ടുകൾ ഉപയോഗിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പാട്ടുകൾ വളരെ പ്രചാരം ഉണ്ടാക്കിയെടുക്കുക, ആ പാട്ടിലൂടെ സിനിമയ്ക്കൊരു പബ്ലിസിറ്റി കിട്ടുക. അതേസമയത്ത് ഇപ്പോൾ കടാക്ഷം പോലെയൊക്കെയുള്ള സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം സുരേഷ് ഗോപിയാണ് അഭിനയിച്ചിരിക്കുന്നത്, അതിനകത്ത് ശ്വേതാ മേനോനുണ്ട്. ആർട്ടിസ്റ്റ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള സിനിമയാണ്. പക്ഷേ ആർട്ടിസ്റ്റുകളില്ലാത്ത സിനിമയെ സംബന്ധിച്ച് കുറെ കൂടി നമ്മൾ പബ്ലിസിറ്റി കാര്യമായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ സിനിമ ജയിക്കൂ. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെ ഒന്നുമില്ല. പുതിയ നടനോ നടിയോ വെച്ച് അഭിനയിച്ചാലും എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ നല്ല സിനിമയെ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ഇവിടെ നമുക്ക് വൈമുഖ്യ, അതാണ് നമ്മുടെ മലയാള സിനിമയ്ക്കുള്ളൊരു പരാധീനത. ശരിക്കും എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടാൽ മാത്രമേ പോയി കാണാൻ. ആ അത്രയും പറഞ്ഞു കേൾക്കുന്ന സമയത്ത് ഈ പടം എടുത്ത് മാറ്റും. അത് ശരിക്കും വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പോൾ സാറിൻ്റെ ഇത്തരത്തിലുള്ള സിനിമകളുടെ പലപ്പോഴും മാർക്കറ്റ് ഇന്ത്യക്ക് പുറത്തൊക്കെയാണ് ആൾക്കാർ മാർക്കറ്റ് കണ്ടെത്തി പടം വിജയിപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. നോട്ടം തന്നെ ഞാൻ മറ്റു വിദേശത്തുള്ള പല ടെലിവിഷൻ ചാനലിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാർക്കറ്റ് ഇപ്പോഴുമുണ്ട്. ഒരു ഫെസ്റ്റിവലിലേക്ക് പടം പോകുമ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അത് ടെലിവിഷൻ ചാനലിലാണോ? അവിടുത്തെ ടെലിവിഷൻ ചാനൽ അല്ല, ടെലിവിഷൻ ചാനൽ തിയേറ്ററുകളിലേക്കും സാധ്യതയുണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫിലിം മേക്കേഴ്സ് ഫോറം ഫോർ ബെറ്റർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സ് എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റ് നോക്കിയിട്ട്, അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഉണ്ടാക്കുന്ന സിനിമയ്ക്ക് അങ്ങനെ ഒരു മാർക്കറ്റും കൂടി നോക്കിയിട്ട് നമ്മളൊരു ടെലിവിഷൻ ചാനൽ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമകൾ തന്നെ വെളിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ പുതിയ വെന്യൂസ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് ഏത് നമ്മുടെ സബ്ടൈറ്റിലിട്ട് പോകുന്നതാണോ അതോ സബ്ടൈറ്റിൽ ചെയ്തു. നമ്മളിപ്പോൾ വിദേശ ഫെസ്റ്റിവലിൽ ഇവിടെ വരുന്ന സിനിമകളില്ലേ, അത് നമുക്ക് വാങ്ങിക്കാമല്ലോ, അതുപോലെ നമുക്ക് തിരിച്ച് അങ്ങോട്ടും ചെയ്യാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംവിധാനമൊന്നും നമുക്കിവിടെ ഫലപ്രദമായിട്ടില്ല. ഇതൊക്കെ സാധാരണ ചലച്ചിത്ര അക്കാദമി ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ അവർക്കതൊന്നും ചെയ്യാൻ സമയമില്ല. വർഷാവർഷം ഇങ്ങനെ ഒരു തീർത്ഥാടനം പോലെ ഫെസ്റ്റിവൽ നടത്തുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലാതെ മലയാള സിനിമ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്യാനും മറ്റ് രാജ്യങ്ങളിൽ വിൽക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള ചിന്തകൾ ഇവർക്കില്ല. ശരിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ നല്ല സിനിമകൾ എടുക്കാം. പുതിയ പുതിയ ചെറുപ്പക്കാർക്ക് പുതിയ പുതിയ സിനിമകൾ എടുക്കാൻ പറ്റും. ആ സിനിമകൾ നമുക്ക് വെളിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ്. ഇപ്പോൾ നമ്മുടെ വിദേശ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആ വിദേശത്തെക്കുറിച്ച് അറിയുക. മറ്റിപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് അവിടെ ഉണ്ടാകുന്ന സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമ്മളാ രാജ്യവുമായിട്ട് അടുത്ത് നിൽക്കാം. അതുപോലെ നമ്മുടെ സംസ്ഥാനം പുറത്ത് ശരിക്കും അറിയപ്പെട്ടത് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെയൊക്കെ സിനിമകളിലൂടെയാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർക്ക് അത്തരം സിനിമകൾ കാണിക്കാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അതിനെ സഹായിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. അതൊക്കെ വേണ്ടിയാണ് നമ്മൾ ഒരു പുതിയ സംഘടന ഫിലിം മേക്കേഴ്സ് ഫോറം ഫോർ ബെറ്റർ ഫിലിംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഫോറമാണോ ചാനലിൻ്റെ? ആ ഫോറമാണ് ചാനലിൻ്റെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ്. അപ്പം ചാനൽ എന്ന് പറയുന്നത് സാധാരണ നമുക്കിപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ചാനൽസ് പോലെ ഉള്ള അല്ല, സിനിമയ്ക്കും സിനിമയുമായി ബന്ധപ്പെട്ടവർക്കും പ്രാധാന്യമുള്ള ചാനലായിരിക്കും. ഓക്കെ. മലയാളം സിനിമകൾ മാത്രമാണ്? മലയാളം, തമിഴ്, എല്ലാ ഇന്ത്യൻ ലാംഗ്വേജുകളും ഇംഗ്ലീഷ്. ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പം ഇത്രയും നേരം സാറിൻ്റെ പ്രൊഫഷൻ ആസ് എ ലോയറും അതുപോലെ തന്നെ സിനിമയാണ് വന്നത്. അപ്പോൾ സാറിൻ്റെ ഫാമിലി? വൈഫുണ്ട്, പിന്നെ ബ്യൂട്ടീഷ്യനാണ്. ഓ ശരി. ഇവിടെ ഒരു കലാകാരിയാണെന്ന് പറയാം. മോള് മദ്രാസിലെ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായി പ്രവർത്തിക്കുന്നു. മോൻ പിന്നെ കൊല്ലം എഞ്ചിനീയറിംഗ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അപ്പം മക്കൾ ആരും തന്നെ ഈ കലയുമായിട്ട് ബന്ധം ഇല്ലാന്ന്? ഇല്ല ഇല്ല ഇല്ല, മോന് കലയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഒരുപാട് സിനിമയെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഭാവിയിൽ ചിലപ്പോൾ ഒരു ഡയറക്ഷൻ ആയേക്കാം, അവൻ്റെ മനസ്സിൽ സിനിമയുണ്ട്. സാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പോൾ സാറിൻ്റെ രണ്ട് സാർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളും സാറ് ഡയറക്റ്റ് ചെയ്ത സിനിമകളും എക്സ്ട്രീംസ് നിൽക്കുന്നതുകൊണ്ട് രണ്ട് തരത്തിലുള്ള സിനിമകളെക്കുറിച്ചും നല്ലൊരു വിവരം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. വളരെയധികം നന്ദിയുണ്ട് സാർ. സഫലമയ യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു അതിഥിയുമായി.